രാജേന്ദ്രൻ മന്ദലം ഒരുപാട് ദിവസം പി പി ദിവ്യ കേരള പോലീസും തൊടാൻ പോലും പറ്റില്ല. ഇന്ന് മുതൽ മാധ്യമങ്ങൾ വരുന്ന വെച്ചാൽ പി പി ദിവ്യ കീഴടങ്ങും, ഇല്ലെങ്കിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്യും. അതായത് ഉച്ച മുതൽ വരുന്ന വാർത്ത പി പി ദിവ്യ കീഴടങ്ങില്ല, പക്ഷെ പി പി ദിവ്യ വയനാട്ടിലെ ബന്ധു വീട്ടിൽ ഉണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും പോലീസ് സന്ദേശമുണ്ട്, 29 വരെ പി പി ദിവ്യ തൊടാൻ പാടില്ല. അത് തന്നെയാണ് അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണ് ആള്. ആൾ ഓപ്പറേറ്റ് ചെയ്യുന്നിടത്തോളം കാലം സെക്രട്ടറിയേറ്റ് ഇരിക്കേണ്ട ആൾ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക. അദ്ദേഹത്തിന്റെ പറഞ്ഞതിനപ്പോഴും കണ്ണൂരിലെ പോലീസ് കമ്മീഷണർ മുന്നോട്ട് പോകാൻ പോകുന്നില്ല. കണ്ണൂർ സിറ്റിയുടേതായാലും ജില്ലയുടേതായാലും അതുകൊണ്ട് പിടിക്കപ്പെടുകയില്ലെന്നുള്ള ഒരു ഉറപ്പുണ്ട്. അത്രയ്ക്ക് പോലീസുകാരുടെയൊക്കെ മുകളിൽ എന്നും നമ്മുടെ പി വി അൻവർ മുമ്പേ പറഞ്ഞ പോലീസുകാരെ നിയന്ത്രിക്കുന്ന ഒരു ആഭ്യന്തര സൂപ്പർ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിലാണ്. അപ്പൊ അതുകൊണ്ട് ഒളിച്ചിരിക്കേണ്ട സ്ഥലവും അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്നതായിരിക്കണം. കാരണം കണ്ണൂർ ജില്ലയ്ക്ക് വെളിയിലാണ്, വയനാട് ജില്ലയിലാണ്, ഏതോ ഒരു ബന്ധു വീട്ടിൽ അവർ താമസമുണ്ട്. ഒന്ന് അന്നത്തായി പോലീസ് പൊട്ടം കളിക്കുകയാണെന്നിട്ട് അവിടെ കണ്ണൂരിലുള്ള അവരുടെ ബന്ധു വീടുകളുടെ മുമ്പിലൊക്കെ ചെന്ന് നിന്നിട്ട് ഒരു ഉറക്കം തൂങ്ങി പോലീസിന്റെ രീതിയിൽ അവരെ പറ്റി ഒന്നും അന്വേഷിക്കാതെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാതെ അങ്ങനെ ഇരിക്കുക. ഒരു കേരള പോലീസിന് തന്നെ നാണക്കെടുത്തുന്ന രീതിയിലുള്ള ഒരു അഭിമരമാണ് ഇപ്പൊ അവര് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസിന് തന്നെ വളരെ നാണക്കേടുണ്ടാക്കുന്നത്. അപ്പൊ ഇത്ര നാളായിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തയ്യാറില്ല. വീരകെട്ടടങ്ങിയിട്ടും മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ പശുവും പോയി മോരിന്റെ പുളിയും പോയി എന്നിട്ടും പിന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സ്ഥിതി കേരളത്തിന് തന്നെ നാണക്കേട്, അപമാനകരം. അപ്പൊ ഇതെല്ലാം ചലിക്കുന്നത്, ഇതെല്ലാം ഇതിന്റെ ഈ ചലനങ്ങളെല്ലാം നടക്കുന്നത് അവിടെ കണ്ണൂരിൽ പോയി കെട്ടിക്കിടന്നുകൊണ്ട് ഈ ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി ഇടപോട്ടുകൊണ്ടിരിക്കുന്ന സൂപ്പർ ആഭ്യന്തര മന്ത്രിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനും പി പി ദിവ്യക്കെതിരെ ഇപ്പൊ നടപടി എടുക്കേണ്ടെന്നും 29 മുൻകൂർ ഹർജി വിധി വന്നിട്ട് തീരുമാനിക്കാം. എന്ത് തെറ്റ് ചെയ്താലും പാർട്ടി സംരക്ഷണം കൊടുക്കുന്നുണ്ടെന്നല്ലേ? പാർട്ടിയുടെ പൂർണ്ണ സംരക്ഷണം എന്നുള്ളതാണ് ഇതിനർത്ഥം. കാരണം ഈ പി പി ഈ ആള്, ഞാൻ ഈ പറഞ്ഞ ആള് പാർട്ടിയുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിന് മുകളിൽ പാർട്ടിയും ചലിക്കുകയില്ല, പണത്തിന് മീതെ പരുന്തും വരെ പറക്കുകയില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഇക്വേഷനാണത്. അപ്പോ ഇവിടെ സുഖമായിട്ട് ദിവ്യ അവിടെ താമസിക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷം ഉണ്ടല്ലോ വയനാട്ടിൽ, പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കീഴേ വിളിക്കാനായിട്ട് മാത്രം നടന്നാൽ മതി. ഇവര് കണ്ടുപിടിക്കണ്ട, എന്നെ വീട്ടിലുണ്ടെന്ന് അവർക്ക് കണ്ടുപിടിച്ചൂടെ. ഇതിപ്പോ സി പി എം മാത്രമല്ലല്ലോ വയനാട്ടിലാവുമ്പോൾ ഉണ്ടാവുക, സി പി എമ്മിന്റെ കേഡറുകളില്ലേ, സി പി ഐയുടെ കേഡറുകളില്ലേ, അവരുടെയും കൂടി ഉത്തരവാദിത്വമല്ലേ ഇവരെവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്? അവരുടെ സഖാക്കളൊക്കെ ഇവിടെ പോയി, അവരുടെ സഖാക്കൾ ഇവിടെ പോയി, സി പി ഐയുടെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ആ എന്നിട്ട് എന്ത് അഹന്തയാണ് ഈ കാണിക്കുന്നത്? അപ്പൊ എന്തൊരു ധാർഷ്ട്യമാണ് ഭരണത്തിൽ കാണിക്കുന്നത്? വെറുതെ ഞങ്ങളെല്ലാം കുടുംബത്തോടെ പോകേണ്ടത്, കുടുംബം എന്ന് പറയുന്നത് പി പി ദിവ്യയുടെ കുടുംബവും അവരെ സംരക്ഷിക്കും. ശരിയാണ്, ഇത് വളരെ കഷ്ടമാണ് കേട്ടോ, വാക്കുകൊണ്ടും അതുപോലെ വീഡിയോ നടത്തുന്നത്. ആ കളങ്കത്തിന്റെ ഒരു അംശം പോലും തൊട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെ അവഹേളിച്ച് ചെയ്തോ തേജോവാദം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടി അപമാനിച്ച് ഈ അപമാനം സഹിക്ക വയ്യാതെ ആയിരിക്കണം അദ്ദേഹം മരിച്ചത്. നമുക്കറിയില്ല അതിന്റെ പിന്നെ പോസ്റ്റ് മോർട്ടം കഴിഞ്ഞു ബോഡിയൊക്കെ ചെയ്തു. എന്തോ കാരണം കൊണ്ട് എപ്പോഴോ മനോവിഷമം കൊണ്ട് ഈ മനസ്സ് അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുക, മനസ്സിലെന്താണെന്നുള്ളത് മനസ്സിന്റെ വിഷമം മൂലം ഇതൊക്കെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെ മനസ്സെന്ന് പറയുന്ന പ്രഹേളി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ശാസ്ത്രജ്ഞന്മാർ പോലും. എന്നിട്ട് പിന്നെ ഇവിടെ കേരളത്തിലെ ഡോക്ടർമാരത് കണ്ടുപിടിച്ചു, എന്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അല്ലെ എന്തോ FIR ആണ് ഇത് വന്നിരിക്കുന്നത്. പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്ന മനസ്സ് മനസ്സിന്റെ പ്രയാസം കൊണ്ടാണ് അവർ നോക്കിയപ്പോൾ മനസ്സിനകത്ത് ദുഃഖം ഇങ്ങനെ തളം കെട്ടിയിരിക്കുന്നത്. എന്ത് വിഡ്ഢിത്തം കൂടെയൊക്കെയാ കേരളത്തിൽ നടക്കുന്നത്? ഇതെല്ലാം ഈ പറഞ്ഞതിന്റെ ഒരു ലക്ഷണമാണ്. അതായത് കണ്ണൂരിലെ തലശ്ശേരി കോടതിയിലാണ് ഈ വിധി വരണത്. 29 ജഡ്ജി പറയാം, ഇനി മാറ്റി വെച്ചുകൊണ്ട് പോകല്ലോ ജഡ്ജിക്ക് വേണമെങ്കിൽ ഇലക്ഷൻ തീർന്നു. അല്ല, 29 ഇപ്പൊ ജാമ്യം കിട്ടും, ജാമ്യം കിട്ടി കഴിഞ്ഞിട്ട് ഇത് അന്വേഷണം എന്ന് പറഞ്ഞ ഒരു വെറും പ്രഹസനമാക്കി മാറ്റും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒത്താശകളും ചെയ്തു വെച്ചിരിക്കണം. നമ്മളത് പറയുകയല്ല, അതായിരിക്കണം. കണ്ണൂരിൽ ഞാൻ ഈ മുമ്പേ പറഞ്ഞ സൂപ്പർ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിന്റെ പേര് പറയാൻ എല്ലാവരും പേടിക്കും, എനിക്കും പേടിയുണ്ട്. അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കുകയാണ്. അതേ ആൾ തന്നെ 2 14 ഏക്കർ ഭൂമി അനധികൃതമായിട്ട് സി പി എം സഖാക്കൾ അവിടെ വാങ്ങിച്ചു. അനധികൃതമായിട്ട് ഇതിന്റെ രേഖകൾ മുഴുവൻ ആ പാവം മനുഷ്യന്റെ ഫയലിലുണ്ടായിരുന്നു. അദ്ദേഹം അത് കണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി. അല്ല, ഈ ഒരു കാര്യം കൂടെ ഉണ്ട്, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സി പി ചന്ദ്രശേഖരനെ എങ്ങനെ കൊന്നു, അതിന് സമാനമായ വിധത്തിലാണ് ഈ നവീൻ ബാബുവിനെയും കൊന്നിരിക്കുന്നത്. സമാനമായ വിധത്തിൽ പാർട്ടിക്ക് അപമാനനും അപമാനം ഉണ്ടാക്കും, അവമതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ആ പാവപ്പെട്ട സത്യസന്ധനായ മനുഷ്യൻ
അവഹേളനത്തിനിടയായത്. അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പി പി ദിവ്യ പ്രചരിപ്പിച്ച വീഡിയോ പത്തനംതിട്ട അയാൾ പോകുന്ന സ്ഥലം ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ മിസൈൽ അയക്കുന്നത് പോലെ മുൻപേ കൂട്ടി ആ ജില്ലയിൽ പ്രചരിപ്പിച്ചു. പലരും അദ്ദേഹത്തെ വിളിച്ചിരുന്നു, മറുപടി പറയാനില്ലായിരുന്നു. സത്യസന്ധരായ മനുഷ്യന് അഴിമതി കാട്ടി കട്ടിത്തോലുള്ള ഒരു കാണ്ടാമൃഗമായിരുന്നില്ല അദ്ദേഹം. അതുകൊണ്ടാണ് ഈ മാസം 29-ാം തീയതി പി പി ദിവ്യ സ്വന്തമായി നല്ല ആഹാരം കഴിച്ചു. അത് കഴിഞ്ഞു അങ്ങനെ തന്നെ ഇപ്പൊ സിദ്ധിക്കില്ലേ, സിദ്ധിക്ക് എങ്ങനെ കഴിയുന്നു അതുപോലെ സുഖമായിട്ട് സുഖാഡംബരങ്ങളോടുകൂടി കഴിയുക തന്നെ ചെയ്യും. അത് തന്നെയാണ് സംഭവിക്കുക. അപ്പോ